റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും മുറിയിലേക്ക് കടന്നു പോകുമ്പോ ഒരു ദിക്ർ ചൊല്ലണേ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم جنبني الشيطان وجنب الشيطان ما رزقتنا. പിശാച് റൂമിൽ ഉണ്ടാകും, വീട്ടിലേക്ക് വരും, റൂം തുറന്ന് റൂമിലേക്ക് പോകുമ്പോ പിശാച് പിന്നാലെ വരും. ബിസ്മില്ലാ എന്ന് പറയുമ്പോ പിശാച് പറയും, ലാ മബീച്ചലക്കും, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല, നിങ്ങൾ സ്ഥലം വിട്ടോളൂ. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിലേക്ക് കയറി പോവാൻ ഉപ്പയും ഉമ്മയും മക്കളും വേള കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ കഥയും പറഞ്ഞ് ചാവ്യം തുറന്ന് വീട്ടിലേക്ക് കയറി ഒക്കെ പിശാച്ച് ഇങ്ങനെ കൈയും കെട്ടി പിശാച്ചും കയറി. ബിസ്മിയൊന്നും ചെല്ലിയില്ല. പിശാച്ച് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, അദ്റക്തുൽ മബീത്, ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ സ്ഥലം കിട്ടി. സ്വഹീഹായ ഹദീസുകളാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക, ആരും ബിസ്മി ചൊല്ലിയില്ല. അപ്പൊ പിശാച്ച് ചങ്ങാതിമാരോട് പറയും, അദ്റക്തുൽ ആശ, നിങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണവും കിട്ടി, ഇന്നത്തെ റൂമും നിങ്ങൾക്ക് കിട്ടി, ഫ്രീ അല്ലേ, ഫ്രീ ചാർജ്, ചാർജ് ഇല്ലാതെ റൂമും കിട്ടി പിശാച്ചുകൾക്ക്. നേരെ മറിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വീട്ടിൽ കയറി പിശാച്ച് കൂടെയുള്ള ആളുകളോട് പറയും, ഇന്ന് നിങ്ങൾക്ക് മുറിയില്ല, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല. ഭക്ഷണം കഴിക്കുമ്പോ അവിടെ വരും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണമില്ല. പിശാച്ച് വിട്ടു നിന്ന് പോകും. എന്നിട്ട് റൂമിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹുവേ പിശാച്ചിനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റണേ. വജന്നിബി ശൈത്താന മാ റസഖ്തന, അല്ലാഹുവേ ഞങ്ങൾക്കുണ്ടാകുന്ന മക്കളിലും പിശാച്ചിൽ നിന്ന് നീ അകറ്റണേ. ഇത് ചൊല്ലി ഒരാൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ ലമ്യദുർഹു ശൈത്താൻ, അതിൽ നിന്നുണ്ടാകുന്ന മക്കൾക്ക് പിശാച്ചിന്റെ ശല്യം ഉണ്ടാവൂല, പിശാച്ചിന്റെ ശർറുണ്ടാവൂല. മുറിയിൽ എന്തായാലും പിശാച്ചുണ്ടാകും. നമ്മൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് പിശാച്ച് ശ്രദ്ധിക്കും. എന്നിട്ടേ നമ്മുടെ ഗുഹ്യാവയവങ്ങൾക്കിടയിലൂടെ പിശാച്ചുമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു പോകും. ഈ ദിക്ര ചെല്ലിയില്ലെങ്കിൽ കടന്നു പോകും. ഈ ദിക്ര ചെല്ലിയാൽ ഇന്ന് ഉറങ്ങാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പിശാച്ച് ഓടിപ്പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച്ചിനകറ്റാനുള്ള മാർഗം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم جنبنا الشيطان وجنب الشيطان ما رزقتنا. ഇത് എപ്പോ ചൊല്ലേണ്ട ദിക്ര? എപ്പോ ചൊല്ലേണ്ട ദിക്ര? ഫസ്റ്റ് നൈറ്റിലല്ലേ? ആദ്യത്തെ രാത്രിയിൽ ചൊല്ലേണ്ട ദിക്രന്ന ചെറുപ്പക്കാരൊക്കെ തെറ്റിദ്ധരിച്ചത്. മരണം വരെ ചൊല്ലേണ്ട ദിക്രാണിത്. എപ്പം മുറിയിൽ കയറുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ, അന്ന് എല്ലാ ദിവസവും ചൊല്ലേണ്ടത്. ആദ്യത്തെ ദിവസം കല്യാണത്തിന്റെ അന്ന് ചെറുപ്പക്കാർ വിളിക്കും, ഉസ്താദെ അല്ല ദിക്രൊന്ന് പറഞ്ഞുതരോ, എഴുതി കൊടുത്ത് മലയാളത്തിലും അറബിയിലൊക്കെ എഴുതിയിട്ട് ആദ്യത്തെ ദിവസം ഒരുപക്ഷെ പറയുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസത്തിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ദിവസ സമയങ്ങളിൽ ഇത് ചൊല്ലിയിരിക്കണം. അത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ. അത് ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയി, അന്നാണ് നമ്മൾക്ക് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ ആ കുട്ടിക്ക് പിശാച്ചിന്റെ ബാധ ഉണ്ടാകും. ബാധ മീൻസ് ഇങ്ങനെ അലോസരമായി അപസ്മാരുണ്ടാകും എന്നതല്ല അതിന്റെ അർത്ഥം. പിശാച്ചിന്റെ ശല്യം പിശാച്ചവനെ തിന്മയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഭർത്താവിന് മറന്നുപോയാൽ ഭാര്യ ഓർമ്മിപ്പിക്കണം, ഇന്ന് നിങ്ങൾ ദിക്ര ചൊല്ലിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പിശാച്ചിനകറ്റണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ നമ്മൾ.